നമസ്കാരം. മീഡിയ കമ്പാനിയന്റെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പങ്കുവെക്കുന്നത്. ഒക്ടോബർ മാസം മുതൽ പെൻഷൻ വിതരണം തടയപ്പെടുമെന്നും അതോടൊപ്പം തന്നെ കൈകളിലൊക്കെ തുക സ്വീകരിക്കുന്ന ആളുകളുണ്ട്. സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വീടുകളിലെത്തിയാണ് ഇത്തരത്തിൽ തുക കൈമാറുന്നത്. സെപ്റ്റംബർ മാസത്തെ പെൻഷനും ഇത്തരത്തിൽ പെൻഡിംഗ് നിൽക്കുന്ന അവസ്ഥയിൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് കൈകളിലേക്ക് തുക സ്വീകരിക്കുന്ന ആളുകൾക്ക് ഇനി അങ്ങോട്ട് പെൻഷൻ അത് കുടിശ്ശിക വരുമെന്നും അല്ലെങ്കിൽ എത്തിച്ചേരുകയില്ല എന്നൊക്കെയുള്ള വിവിധ തെറ്റിദ്ധാരണകൾ ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് വഴിയൊക്കെ പ്രചരിക്കുന്നുണ്ട്. 1600 രൂപ വീതമൊക്കെ സഹായം ഓരോ വ്യക്തികൾക്കും കൈമാറേണ്ടതിന് സർക്കാർ വലിയൊരു തുക കണ്ടെത്തേണ്ടതായിട്ട് വരുന്നു. ഇതിപ്പോഴും കടമെടുത്തു തന്നെയാണ് വിതരണം നടത്തുന്നത്. പക്ഷേ ഇത്തരമൊരു സാഹചര്യം മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ മറ്റ് ഏതെങ്കിലുമൊക്കെ ഇൻഷുറൻസ് പദ്ധതികളിലോ അല്ലെങ്കിൽ സ്കീമുകളിലോ അംഗത്വം എടുക്കുന്നതാവും നല്ലത്. ഇത്തരത്തിലുള്ള പദ്ധതികൾ ഇനി ഈ ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ മാസത്തോടെ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ഇല്ലാതാവും എന്നൊക്കെയുള്ള പുതിയ അറിയിപ്പുകൾ വരുന്നുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഒന്ന് പരിശോധിക്കുകയാണ്. ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്ന ഒരു പ്രധാന അറിയിപ്പാണ്. അതുകൊണ്ട് ഇത് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. യൂട്യൂബ് ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. 1600 രൂപ വീതം വിതരണം ചെയ്യാൻ തന്നെ വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. കാരണം സാമ്പത്തിക ഭദ്രത അധികം, അതായത് നമ്മുടെ ഒരു സന്തുലിതാവസ്ഥയിൽ നിലനിൽക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ കടമെടുപ്പ് പരിധിയിൽ, അതായത് സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പ് പരിധിയിൽ ഒരു നിയന്ത്രണം വരുത്തിയതോടെയാണ് സംസ്ഥാനത്തിന് കൂടുതൽ പ്രതിസന്ധി ഉണ്ടായത്. അത് നമ്മുടെ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി അത് വെട്ടിക്കുറയ്ക്കുകയും അതുകൊണ്ട് തന്നെ വിവിധ ക്ഷേമ പദ്ധതികൾ താളം തെറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സംസ്ഥാനം എത്തിച്ചേരുന്നതിനും ഇടയായിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്തകൾ ഇതിനെ പിടിച്ച് ഇപ്പോൾ വെളിയിൽ വരുന്നത്. ഒക്ടോബർ മാസം മുതൽ പെൻഷൻ ഇല്ലാതാവുന്നു, സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ഇല്ലാതാവുന്നു. അതോടൊപ്പം തന്നെ സാധാരണക്കാരായ ആളുകൾ കാത്തിരുന്ന, അതായത് കാത്തിരിക്കുന്ന വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ, ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കുള്ള പെൻഷൻ തുടങ്ങിയ വിവിധ സ്കീമുകൾ ഇതോടെ അപ്രത്യക്ഷമാകുന്നു എന്നൊക്കെയുള്ള വാർത്തകളാണ് വെളിയിൽ വരുന്നത്. പക്ഷേ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിൽ തന്നെ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനും അതോടൊപ്പം തന്നെ വിധവാ പെൻഷനൊക്കെ കേന്ദ്ര സർക്കാരിന്റെ പങ്കാളിത്തത്തിൽ കൂടി നടപ്പിലാകുന്നതാണ്. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കൂടി വിനിയോഗിച്ചാണ് ഈ പെൻഷൻ വിതരണം നടക്കുന്നത്. 300 രൂപ മുതൽ 500 രൂപ വരെയൊക്കെയാണ് കേന്ദ്ര സർക്കാരിന്റെ സംഭാവനയായിട്ട് ഇതിലേക്ക് എത്തിച്ചേരുക. ബാക്കി തുക ചിലർക്ക് വേണ്ടി, അതായത് ബി പി എൽ കാർഡുള്ള ഗുണഭോക്താക്കൾക്കൊക്കെ വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു സഹായം കേന്ദ്ര സർക്കാർ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ജനക്ഷേമ പദ്ധതികൾ ഒരിക്കലും അവസാനിക്കാനും പോകുന്നില്ല. 1600 രൂപ വീതം ഈ ഒക്ടോബർ മാസത്തെ നടപടികളും ഇപ്പോൾ തുടക്കമായിട്ടുണ്ട്. അധികൃതരുടെ ഭാഗത്തു നിന്ന് തന്നെ കൃത്യമായിട്ടുള്ള വിശദീകരണം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. എല്ലാ മാസങ്ങളിലും ഇപ്പോൾ സർക്കാരിന്റെ പ്രഖ്യാപനം അനുസരിച്ച് എല്ലാ മാസങ്ങളിലും എത്തിച്ചേരുമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ മാസങ്ങളിലും 20-ാം തീയതിക്ക് ശേഷം ഇതിന്റെ നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആരംഭിക്കും. അതുകൊണ്ട് തന്നെ കൈകളിലേക്ക് തുക വിതരണം, തുക സ്വീകരിക്കുന്ന ആളുകൾക്ക് ആ രീതിയിലും ബാങ്ക് അക്കൗണ്ടിൽ സ്വീകരിക്കുന്നവർക്ക് ആ രീതിയിലും വിതരണം ചെയ്യുന്നതിനാവശ്യമായ മൊത്തം തുക എത്രയാണോ അതിനുവേണ്ടിയുള്ള നടപടികളാണ് എല്ലാ മാസവും 20-ന് ശേഷം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ആരംഭിക്കുന്നത്. പിന്നെ അതിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്ന കാലതാമസം മാത്രമേ ഉള്ളൂ ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും തുക എത്തിച്ചേരുന്നതിന്. ഗുണഭോക്താക്കൾക്ക് ഇവിടെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും ഇല്ല എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. മുടക്കം കൂടാതെ ഈ ആനുകൂല്യം അവർക്ക് എത്തുകയും ചെയ്യും. മരുന്നിനു വേണ്ടിയും അതോടൊപ്പം തന്നെ മറ്റ് ജീവിത ചെലവുകൾക്കൊക്കെ വേണ്ടി ചെറിയൊരു ആശ്വാസമായിട്ടാണ് സർക്കാർ ഇത് നൽകുന്നത്. ഈ ക്ഷേമ പ്രവർത്തനം മുടങ്ങാതെ തന്നെ കൊണ്ടുപോകുന്നതിന് സർക്കാർ ശ്രമിക്കുമെന്ന് മുൻപ് തന്നെ അറിയിച്ചിട്ടുള്ളതാണ്. ആ രീതിയിൽ തന്നെ മുൻപോട്ട് പോവുകയും ചെയ്യും. ആശ്വാസകരമായ അറിയിപ്പ് തന്നെയാണ്. അല്പം കുടിശ്ശികയൊക്കെ വന്നുവെങ്കിൽ പോലും നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ അത് തീർക്കുന്നതിന് വേണ്ടി സർക്കാർ ശ്രമിക്കുന്നതാണ് എന്ന് അധികൃതർ തന്നെ നമ്മളോട് വിശദമാക്കിയിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ആശ്വാസകരമായ ഒരു നടപടി. വാർത്തകൾ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദിനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.